ഏറ്റവും പാകപ്പെട്ട ഉപകാരപ്രദമായ ഒരു വിത്ത്. അതേറെ പാകപ്പെട്ട ഉപകാരപ്രദമായ ഒരു വിത്ത്, അതേറെ ഉപകാരപ്രദമായ ഒരു സംഗതിയാണ്. അങ്ങനെയുള്ള ഒരു വിത്ത് അതെങ്ങനെ മുളച്ച് കൃഷിയായി തീർന്നാൽ അതിൻ്റെ ഉപകാരം വല്ലാത്ത ഉപകാരമാണ്. അങ്ങനെ മുളച്ച് പാകപ്പെട്ടാൽ ഏറെ ഉപകാരം ചെയ്യുന്ന ഒരു പാകപ്പെട്ട വിത്ത് അനുയോജ്യമായ ഭൂമിയിൽ എത്തിച്ചേരുക എന്നതിനേക്കാൾ വലിയ ഒരു സാഹചര്യമില്ല. നല്ല പാകപ്പെട്ട വിത്ത് അതെവിടെയാണ് എത്തിച്ചേരുന്നത്? അനുയോജ്യമായ ഭൂമി. അപ്പോൾ അതിന് മുബാറക്കത്ത് എന്ന് പറയും. ഇന്ന അൻസൽനാഹു ഫീലിയത്തിൽ ഏറെ ഏറെ ഉപകാരപ്രദമായ വിത്താണ്. പക്ഷെ ആ വിത്ത് എവിടെ മുളക്കണം? അനുയോജ്യമായ ഭൂമിയിൽ മുളക്കണം. ഏറെ ഉപകാരപ്രദമായ ഒരു വിത്ത് അനുയോജ്യമായ ഭൂമിയിൽ മുളച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലം എത്രയായിരിക്കും? കമസലി ഹബ്ബത്തിന് അമ്പത്തത്ത് സബാസനാബിൽ. ഒരു ധാന്യമണി അനുയോജ്യമായ ഒരു ഭൂമിയിൽ ആ ധാന്യമണി വന്നു, എന്നിട്ട് അത് മുളച്ചു വളർന്നു. ഫീകുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ, എന്നിട്ട് ഓരോ കതിർ കുലയിലും നൂറു മണികൾ ധാന്യമണികൾ പോലെയായി ഉണ്ടായി. ഏഴ് കതിർ കുലകൾ വന്നു, ഓരോ കതിർ കുലയിലും നൂറ് ധാന്യമണികൾ വന്നു. അപ്പോൾ ഒരു ധാന്യമണി അനുയോജ്യമായ നല്ല മൂപ്പത്തിയ ധാന്യമണി വിത്ത് അനുയോജ്യമായ ഭൂമിയിൽ എത്തിച്ചേർന്നാൽ അടിസ്ഥാന ഗുണം തന്നെ എഴുന്നൂറ് ധാന്യമണി തിരിച്ചു കിട്ടലാണ്. ഉള്ളാഫുലിമനുഷ്യാവും ഇതിനേക്കാൾ നല്ല വിത്തും ഇതിനേക്കാൾ പാകപ്പെട്ട ഭൂമിയാണെങ്കിൽ അള്ളാഹു ഇരട്ടിയാക്കി കൊടുക്കും. അപ്പൊ എത്ര ഉണ്ടാവും എന്നാരും പറഞ്ഞു? റഫ് എന്ന് പറഞ്ഞാൽ ഇത്ര റഫ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ചിലപ്പോൾ ഇരട്ടിയാക്കി പോകും, ചിലപ്പോൾ പത്തിരട്ടി. അപ്പൊ എത്ര ഉണ്ടാവും? ഏഴായിരം ധാന്യമുണ്ടാവും, ചിലപ്പോൾ നൂറ് ഇരട്ടി. അപ്പോൾ എഴുപതിനായിരം ധാന്യമുണ്ടാവും, ചിലപ്പോൾ ആയിരം കിട്ടിയാവും. അപ്പോൾ ഏഴ് ലക്ഷം ധാന്യമുണ്ടാവും, ചിലപ്പോൾ പതിനായിരം കിട്ടിയാവും. അപ്പോഴോ എഴുപത് ലക്ഷം ധാന്യമുണ്ടാവും, ചിലപ്പോൾ ഒരു ലക്ഷം ഇരട്ടിയാവും. അപ്പോൾ ഏഴ് കോടി ധാന്യമുണ്ടാവും. റഫിന് പരിധി വന്നില്ല. ചിലപ്പോഴോ ചിലപ്പോൾ ഈ ഭൗമമണ്ഡലം ആകെ നിറക്കാൻ മാത്രം ഉണ്ടാവും. എന്തുകൊണ്ട്? ലോകത്തിന് ഇരട്ടിക്ക് പരിധി വന്നില്ല. വല്ലാഹി ലുള്ളാഹിപ്പുലിമ യശാ, ഉദ്ദേശിച്ചാൽ ഇരട്ടിയാകും. എത്ര ഇരട്ടി പറഞ്ഞിട്ടില്ല. അപ്പോൾ വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരും. എന്നിട്ട് ഞാൻ മറ നീക്കി തരാം, മറ വേഗം നീങ്ങും. ഇവിടെ ഈ ലൈലത്തിൽ മുബാറക്കത്തിൽ ഒരു അനുഗ്രഹീതമായ രാത്രിയിലാണ് ഈ വേദഗ്രന്ഥം വരുന്നത്. അതേതാ രാത്രി? രണ്ടും ആക്കാം, ലൈലത്തുൽ ഖദ്റാക്കാം, ലൈലത്തുൽ ബറാഅത്തും ആക്കാം. ലൈലത്തുൽ ഖദ്റാകാം, ലൈലത്തുൽ ബറാഅത്തും ആക്കാം. എന്തോ ആവാം, നീ രണ്ടിനെയും അവിടെ സ്വീകരിക്കുക. ഒന്ന് എന്ത്? ബൈത്തുൽ ഇസ്സയിലേക്ക് കൊണ്ടുവന്നു, പിന്നെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ തൽക്കാലം ഭൂമിയിലേക്ക് വന്നു എന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഭൂമിയല്ല. പത്ര നിങ്ങൾക്ക് പറയാൻ നേരം പറ്റുള്ളൂ. അപ്പൊ ഇവിടെ എത്തിക്കാൻ വേണ്ടി ഞാൻ ഇനി കഴിച്ചാഴ്ച ഉപമയും പറഞ്ഞു. എന്ത് ദേശനാപ്പൊക്കെ ഞാൻ പറഞ്ഞു. എന്താണെങ്കിലും ഈ അനുയോജ്യമായ ഈ ധാന്യമണി വരികയാണ്, അത് ഏറ്റവും ഉപകാരപ്രദമായ വിത്താണ്. എന്നാൽ എന്തുകൊണ്ട് വലൈസ വറാ ദാലിക മിൻ നഫ്ഇ മിൻ നഫ്ഇ ഹബ്ബത്തു ഖർദല, അതിന്റെ അപ്പുറത്ത് അണുമണി തൂക്കം ഉപകാരമില്ല. അത്രയും നല്ല ധാന്യമണി. ഈ ധാന്യമണിയിലേക്ക് ചേർത്താൽ മറ്റെല്ലാം പാഴായ വിത്തുകളായിരിക്കും. ഇത് തികച്ചും അനുയോജ്യമായ ധാന്യമണി, അനുയോജ്യമായ വിത്ത, പാകപ്പെട്ട വിത്ത. എന്തുകൊണ്ട്? ഈ വിത്ത്
അല്ലാഹുവിന്റെ കലാം എന്ന നിലയിൽ ഉണ്ടായത്. അത് അല്ലാഹുവിന്റെ കലാമാണ്. വിത്തിൽ ചില അവസ്ഥകളുണ്ട്. എന്താ വിത്തിന്റെ അവസ്ഥകൾ? തണുത്താൽ മുളക്കൂല, ചൂട് കൂടിയാൽ മുളക്കൂല. ഹസാദിന്റെ സമയത്തിന് നേരത്തെ കൊയ്തെടുത്താൽ മുളക്കൂല. അപ്പൊ നമ്മളൊരു വിത്തിനെ വിത്താക്കി എടുക്കണമെങ്കിൽ എന്താവും? കറിയിൽ ഒരു വഴുതനങ്ങയുടെ വഴുതനങ്ങ, ആ വഴുതനങ്ങയിൽ കറിക്ക് വീട്ടിൽ വഴുതനല്ലെങ്കിൽ എന്ത് ചെയ്യും? വേഗം പെട്ടെന്ന് ആ മുറിച്ചെടുത്തിട്ട് അതിനെ കറിയിലിടും. അതിലാർക്കും എതിർപ്പില്ല. അതേസമയത്ത് അതിനെ നമ്മൾ വിത്താക്കാണെങ്കിലോ എടുക്കൂല. ആ ഉമ്മ പറയും, വലിയമ്മ പറയും, അത് വിത്തിനാണ്. വിത്താകുമ്പോൾ അതിന് മൂപ്പ് പൂർണ്ണമാണ്, അല്ലാതെ അർത്ഥെടുക്കാൻ പാടില്ല. അതാണ് ഒരു അനിവാര്യത. എന്നാലോ വെയിലും മഴയും അതിൽ കൂടാൻ പാടില്ല. പിന്നെയോ പിന്നെ ഈർപ്പം എടുത്ത് വെക്കാൻ പാടില്ല. ഇപ്പൊ ഞങ്ങൾ മകരമാസത്തെ നെല്ല് ഉണക്കി, ഞങ്ങൾ ഉണക്കി അട്ടിയിട്ടിട്ടുണ്ട്. ആളെ കിട്ടിയിട്ടില്ല. ഇനി അത് അതിന് പാക്ക് വെച്ചിട്ട് പാക്കിന് മേലെ കെച്ചുക്കും. അങ്ങനെയാണ് അതിൻ്റെ പണി. ഇപ്പൊ ഇന്നലെയും വീട്ടിൽ നിന്ന് പറയുന്നുണ്ട് നമുക്ക് ആളെ കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട്? താഴെ വെക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? താഴെ ഈർപ്പുണ്ടാവും. ഈർപ്പ് ഉണ്ടായാൽ പിന്നെ അവിത്ത് മുളക്കൂല. ഇനിയും പുറത്തു വെക്കാൻ പറ്റില്ല. ചൂട് കൂടും. ചൂട് കൂടിയാലും വിത്ത് മുളക്കൂല. അപ്പൊ അതാണ് പാകപ്പെട്ട വിത്ത്. ഏറെ അനുയോജ്യമായ ഒരു ഭൂമിയിലാണ് വന്നു കഴിഞ്ഞാൽ അത് മുളക്കും. അത് ജനങ്ങൾക്ക് ഏറെ ഉപകാരം. ഇനി ഇവിടെ നമ്മൾ രണ്ടും, എന്താണ് വിത്ത്, എന്താണ് ഭൂമി എന്നാണ് വിളിച്ചു വന്നത്. ഏതൊരു ഊഷരമായ മനുഷ്യനെയും ഏതൊരു ഊഷരമായ സാഹചര്യത്തെയും മനോഹരമായി മുളപ്പിച്ച് ഭംഗിയായ ഒരു ജനതയാക്കി മാറ്റാൻ തരം അള്ളാഹുവിന്റെ കലാമിനേക്കാൾ എന്തിനാണ് കഴിയ? അപ്പോൾ കലാമിനേക്കാൾ വലിയൊരു വിത്ത് ഇല്ല. അതിന്റെ ഉറക്കം പൂർത്തിയാവും. എന്തുകൊണ്ട്? അതിന്റെ ആൾ അതിനെ അനുയോജ്യപ്പെടുത്തിയത് ആരാ? അള്ളാഹു. ഇത്തുറക്കം എന്ന പെണ്ണിന് ഇവിടെ അളവ് പെരച്ചേക്കാം, അവിടെ പെക്കൂല. ഏറെ അനുയോജ്യമായ വിത്ത് ഇല്ല. മീൻ കലാമില്ല. അള്ളാഹുവിന്റെ കലാമിനേക്കാൾ അനുയോജ്യമായ ഒരു വിത്ത് ഇല്ല. ഇനി ഭൂമിയോ? ഭൂമി ഏതാ? ഭൂമി കൽബ് മുഹമ്മദാണ്. മഹാമനുഷ്യന്റെ ഹൃദയത്തെക്കാൾ നന്മയെ മുളപ്പിക്കുന്ന ഒരു ഭൂമി ഏതാണ്? അപ്പോൾ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ബറക. അതിന് സമയം നിശ്ചയിച്ച ആളാണ് അല്ലാഹു. നല്ല വിത്ത്, നല്ല ഭൂമി, അവന്റെ മഷിയത്ത്. ഇനി അതിന് വേറെ പ്രശ്നം ഉണ്ടാവും. എന്ത്? ഇനി വിത്ത് നന്നാവും, ഭൂമി നന്നാവും, പക്ഷേ ഇടേണ്ട സമയത്തല്ല അത് വിതച്ചതെങ്കിലും പഴം. മനസ്സിലായോ? പറഞ്ഞത് നല്ല വിത്ത് തന്നെയാ, നല്ല വിത്താ. എന്തുവാണ്? നല്ല ഭൂമിയാ. ഉദാഹരണം ഞാൻ പറയാ, ഇപ്പോൾ മകരമാസത്തേക്കുള്ള വിത്ത് നമ്മൾ ഉണക്കി വന്നു. ഇത് എവിടെ ഇടാനുള്ളതാ? ഭൂമിയിൽ വിളടാല്ലേ. എന്തിനാണോ ഇപ്പൊ തന്നെ വളർത്തൂടെ? പറ്റൂല. എന്തുകൊണ്ട്? സമയമില്ല. നമ്മൾ സമയം കണക്കിയാലും ചിലപ്പോ വേക്കും. നമ്മൾ വിളിച്ചു പിറ്റേന്ന് വലിയ മഴ വീഴു, ഉണക്കൂല. നമ്മൾ വിളിച്ചു നേരെ ഒരു ഈർപ്പം കണ്ടിട്ട വിളിച്ചത്, പക്ഷേ ആ ഈർപ്പം പിറ്റേന്നത് നീരാവിയായിപ്പോയി. പിന്നെ മഴ ഇട്ട് പെയ്തതുമില്ല, ചെറിയൊരു ചാച്ചൽ മഴ പോലും ഉണ്ടായില്ല, എങ്കിലും മുളക്കൂല. അപ്പോൾ ഇവിടെ മൂന്ന് കാര്യം യോജിച്ചു. ഏതൊക്കെയാ മൂന്ന് കാര്യം? ആ മൂന്ന് കാര്യം എന്ന് പറയും. ഏത് കാര്യം? ഏതാ മൂന്ന് കാര്യം? ഏറെ ഉപകാരപ്രദമായ വിത്താണ്. ഏറെ ഉപകാരപ്രദമായ വിത്ത് എന്തിനേക്കാൾ ഇല്ല? അള്ളാഹുവിന്റെ കലാമിനേക്കാളും ഇല്ല. അത് ഒന്നും പാഴാവൂല, അത്രയും വലിയതാണ്. ഒന്ന്. രണ്ട്,
അത് ചെന്ന് എത്തേണ്ട ഭൂമി ഏതാ? കൽബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനേക്കാൾ വലിയൊരു ഭൂമിയും ഇല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഉപകാരപ്രദമായ ഭൂമിയാണ് കൽബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിത്ത് ഈ ഭൂമിയിൽ കണ്ടെത്താനുള്ള തീയതി തീരുമാനിച്ചതാരാ? അല്ലാഹു. എങ്കിൽ ആ രാത്രി ഇന്ന അൻസല്ലാഹു ബർക്കത്താണ്. എല്ലാ രാത്രിയും അതിന് പറ്റൂല. ആ രാത്രി അല്ലാഹു എന്താ അതിന്റെ കാര്യങ്ങൾ, എന്താണ് ആ രാത്രിയുടെ പ്രത്യേകത, അതൊന്നും നമുക്ക് ഇന്ന് തീരുമാനിക്കാനോ നമ്മുടെ ബുദ്ധി കൊണ്ട് കണ്ടെത്താനോ കഴിയില്ല. എല്ലാ ദിവസവും ഒരുപോലെയല്ല, എല്ലാ രാത്രിയും ഒരുപോലെയല്ല, എല്ലാ പകലും ഒരുപോലെയല്ല, എല്ലാ കാലം ഒരുപോലെയല്ല. ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ്. അതെന്തുകൊണ്ട്? എന്തുകൊണ്ട്? നമുക്ക് അതിന്റെ കാരണം കണ്ടെത്താൻ കഴിയില്ല, കാരണം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ ഒരു ഇതിന് നമുക്കൊരു ഉത്തരം കിട്ടും. എല്ലാ നൂറ്റാണ്ടും ഒരുപോലെ അല്ല. ആ ഉത്തരമല്ലാതെ ആ നൂറ്റാണ്ട് എന്തുകൊണ്ട് ഉത്തമമായി കണ്ടെത്താൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. എന്തുകൊണ്ട്? നമ്മൾ എന്ത് പറഞ്ഞാലും അതിനതീതമായിരിക്കും ആ നൂറ്റാണ്ട്. കടന്നു പോകുന്ന സമയങ്ങൾക്ക് തന്നെ പ്രത്യേകത ഉണ്ടോ? എല്ലാ സമയവും ഒരുപോലെയല്ല, എല്ലാ ഭൂമിയും ഒരുപോലെയല്ല, എല്ലാ ജനതയും ഒരുപോലെയല്ല. ലോകത്തിനെല്ലാം വേണ്ടിയ ആളെ അല്ലാഹു അറേബ്യയിലല്ലേ ജനിപ്പിച്ചത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നിലക്ക് നോക്കിയാൽ പാകപ്പെടാത്ത ജനതയല്ലേ അത്? ലിതുന്ദിറ ഖൗമൻ മാ ഉന്ദിറ അബാഉഹും ഫഹും ഗാഫിലൂൻ. ഒരു വിവരമില്ല, സ്വാഗതം പറഞ്ഞിട്ടില്ല, ഉദ്ഘാടനം സ്വാഗത ഉദ്ഘാടനം ഒരു വിഷയം നിശ്ചയിച്ചു, അതിനൊരു അനൗൺസ്മെന്റ് നടന്നു, പിന്നെ സ്വാഗതം പറഞ്ഞു, പിന്നെ ഒരു ഉദ്ഘാടനം കഴിഞ്ഞു, അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞാൽ ഇനി ആ വിഷയത്തിൽ പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. എന്തുകൊണ്ട്? ഏകദേശം അവിടുത്തെ ജനങ്ങൾക്ക് എന്ന് നടക്കാൻ പോകുന്ന വിഷയം എന്താന്ന് ഐഡിയിട്ടുണ്ടോ? ഞാൻ വിഷയം മാത്രം പറഞ്ഞാൽ മതി. മാത്രമല്ല ചില കാര്യങ്ങൾക്കൊന്നും നമ്മൾ തയ്യാറെടുക്കേണ്ടി തന്നെ വരില്ല. ഞാൻ ഈ സമ്മേളനമായി നടക്കുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചെങ്കിൽ വേഗം ഉദ്ഘാടനത്തിന് മുമ്പേ നാളെ പോയിരിക്കും, അപ്പൊ നമുക്ക് ഒരു ഐഡിയ കിട്ടും എന്താണെന്ന് പറയേണ്ടത്. ഒരു പ്രശ്നം ഉണ്ടല്ലോ സ്വാഗതത്തിൽ നിന്ന് അധ്യക്ഷ പ്രസംഗ ഉദ്ഘാടനത്തിൽ നിന്ന് നമുക്ക് എന്നെ പറ്റുന്നതും പറ്റാത്തതും മനസ്സിലാവും. ആ പറ്റുന്നതും പറ്റാത്തതെന്ന് പറഞ്ഞു വെച്ചാൽ ആ വിഷയം ശരിയായി. അപ്പൊ അങ്ങനത്തെ ഒരു ജനതയാണെന്നെങ്കിൽ ഏറെ ഉപകാരപ്രദമാകുമായിരുന്നു എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഒരു സ്വാഗതമോ ഉദ്ഘാടനമോ ഈ തുന്തിറ കോമൻ ആ ഉന്തിറ ആഭാവം ഈ ജനതക്ക് നന്മയുടെ വിഷയം താൻ അറിയുന്നില്ല. ആ ജനതയിലേക്കാണ് മുഹമ്മദ് മുസ്തഫ വന്നത്. എന്നിട്ട് ആ ജനത ലോകത്തെ ഏറ്റവും വലിയ ജനതയെ ഖൈറുൽ ഉമമി ഉമ്മത്തു മുഹമ്മദ് വഖൈറുൽ അസ്ഹാബി അസ്ഹാബു മുഹമ്മദ് വഖൈറു തലാമീദി തലാമൂദി മുഹമ്മദ് എല്ലാം വഖൈറുൽ ഖുറൂനി ഖുറൂനി മുഹമ്മദ്. എന്തുകൊണ്ട് അതെല്ലാം അങ്ങനെയായി തീരുമാനിക്കാൻ നമുക്കറിയില്ല, നമുക്കറിയില്ല, പറ്റുകയല്ല, ഒന്നുമില്ല. ഇവിടെ ഇന്നാൻസൽനാഹു ഫീ ലൈലത്തി മുബാറക, മൂന്ന് കാര്യങ്ങൾ ഇവിടെ മേളനം നടന്നിട്ടുണ്ട്. അപ്പോൾ അത് കാത്യണ്ട് മൂന്ന് കാര്യത്തിന് മേളനം. ഒന്ന്, ഏറ്റവും അനുയോജ്യമായ വിത്താണ്, ഏറ്റവും പാകപ്പെട്ട മണ്ണാണ്, ഏറ്റവും നല്ല കാലാവസ്ഥയാണ്. വിത്താരുടേത്? അള്ളാഹുവിൻ്റെത്. മണ്ണുകാരുടേത്? അള്ളാഹുവിൻ്റെത്. അള്ളാഹു കൽപ്പിച്ച് ആനയിച്ച ആദരിച്ച മണ്ണാണ് കൽബ് മുഹമ്മദ്. അതായത് അതേതാ കൽബ് മുഹമ്മദ്? കൽബ് മുഹമ്മദ് എന്നത് കൽബ് മുഹമ്മദ് എന്നാൽ അത് ഖുതുബത്തു സായിരിൽ ഖുലൂബ്, ഏതൊരു ഹൃദയത്തിന്റെയും മാതൃക ഹൃദയമാണ് കൽബ് മുഹമ്മദ്. കൽബ് മുഹമ്മദിൻ ഖുതുബത്തുൽ ഖുലൂബ് വജസദ് മുഹമ്മദിൻ ഖുതുബത്തുൽ അജ്സാദ് വശീമത്തു മുഹമ്മദിൻ ഖുതുബത്തു ശീം. ഏത് ഹൃദയത്തിനും അനുകരിക്കാവുന്ന ഹൃദയമാണ് ആരുടെ ഹൃദയം? മുഹമ്മദ് മുസ്തഫയുടെ ഹൃദയം. ഏത് ശരീരത്തിനും ഒപ്പിക്കാൻ, ഏത് ശരീരത്തിനും അങ്ങോട്ട് ഒപ്പിച്ച് പറ്റിയെടുക്കാൻ മാത്രം സമ്പൂർണമായ ശരീരമാണ് ആരുടേത്? പുണ്യ റസൂൽ. വശീമത്തു മുഹമ്മദിൻ അതാകട്ടെ ഖൈറുശ്ശിയം വഅഫ്ളലുശ്ശിയം. ഏത് സ്വഭാവങ്ങൾക്കും അടിസ്ഥാനപരമായ സ്വഭാവമാണ് ആരുടേത്? മുഹമ്മദ് മുസ്തഫ. അങ്ങനെയാണ് ഫഖൻ നബിയീന ഫീ
ഇനി ഇവിടെ കുറച്ച് പണി ഉണ്ടാവും, കാര്യം വെളിവായ സ്ഥിതിക്ക്. ഇനിയിപ്പോ നമ്മൾ രണ്ടാമത്തെ പണിക്കിറങ്ങാൻ പോവാ. ഇനി നിങ്ങൾ ചിന്തിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന അൻസൽ നൌ പീലയുടെ തിമ്പാർക്കത്തിന് കഴിഞ്ഞ ആഴ്ച ഒരു വ്യാഖ്യാനം പറഞ്ഞിരുന്നു, ഈ ആഴ്ച അതിന്റെ രണ്ടാമത്തെ വ്യാഖ്യാനം പറഞ്ഞു. തീർന്നില്ലെങ്കിൽ ഒരു വ്യാഖ്യാനം കൂടി ഉണ്ടാവും. ഇൻഷാല്ലാഹ് തൗഫീഖ് തരട്ടെ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇന്ന അൻസൽ നൌ പീലയുടെ തിമ്പാർക്കത്തിന് എന്നതിനെ എന്തുകൊണ്ട് മുബാറക്കത്തായതിന്റെ ഒന്നാം ഭാഗം പറഞ്ഞു, ഇതിന്റെ രണ്ടാം ഭാഗമാണ്. ഇനി ഇന്ന് പറഞ്ഞ വ്യാഖ്യാനം ശ്രദ്ധിക്കുക. അത് അനുഗ്രഹീതമായ ഒരു രാത്രി എന്ന് പറയാനുള്ള കാരണം എന്ത്? ഏറ്റവും അനുഗ്രഹീതമായ അനുയോജ്യമായ വിത്ത് ഏറ്റവും അനുയോജ്യമായ മണ്ണിലേക്ക് എറിയാൻ, നിക്ഷേപിക്കാൻ, അവിടെ മുളപ്പിക്കാൻ വേണ്ടി, അവിടെ നിക്ഷേപിക്കപ്പെടാൻ എറിയപ്പെടാൻ വേണ്ടി ഉടമക്കാരനായ രക്ഷിതാവ് തന്നെ തീരുമാനിച്ച സമയം. അതുകൊണ്ടാണ് ഇന്ന അൻസന്നാഹു ഫീലേറ്റും മാർക്കാം. ഏറ്റവും പാകപ്പെട്ട അനുയോജ്യമായ വിത്ത് ഖുർആൻ. അതെറിയാൻ ഏറ്റവും പാകപ്പെട്ട മണ്ണ് ഖൽബു മുഹമ്മദ്. അതിനല്ലാഹു തആല എത്ര കാലം നേരത്തെ ഉണ്ടായിരുന്നു, ഇനി എത്ര കാലം ഉണ്ടാവും? അതൊന്നുമല്ലാതെ ആ രാത്രിയും തെരഞ്ഞെടുത്തു. ഇതിന് രണ്ട് മാനക്കും വെക്കാം. എന്ത്? ആ കൽബിലേക്ക് വരാൻ വേണ്ടി അതൊരു പക്ഷെ ഇടത്താവളത്തിലെത്തി, അല്ലെങ്കിൽ ആ കൽബിലേക്ക് നേരിട്ടെത്തി. ഇത് ബറാത്ത് രാത്രിയാണെന്ന് വെച്ചാൽ എന്തായി? ആ ഇടത്താവളത്തിലെത്തി. ലൈലത്തുൽ ഖദ്റാണെന്ന് വെച്ചാലോ ആ മണ്ണിലേക്ക് നേരിട്ടെത്തി. മനസ്സിലായോ? അപ്പൊ ഇതിനേക്കാൾ വലിയ ഒരു സാഹചര്യമോ വിത്തോ ഭൂമിയോ ഇല്ല. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഈ മൂന്നിനെയും പരിഗണിക്കുമ്പോഴാണ് അതുകൊണ്ടുണ്ടായ നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ മൂന്നിനെയും പരിഗണിച്ചു. ആ മൂന്നിനെയും പരിഗണിച്ചപ്പോഴോ കോടാനുകോടി മനുഷ്യരിലേക്ക് ഈ മഹത്തായ സന്ദേശത്തെ എത്തിക്കാൻ കഴിഞ്ഞു. ഒന്നവർ വിത്തിനെ അതിന്റെ മഹത്വത്തിൽ പരിഗണിച്ചു. എന്താ അതിന്റെ മഹത്വം? എന്താ മഹത്വം വിത്തിന്റെ മഹത്വം? എന്താ എന്താ വിത്തിന്റെ മഹത്വം? അത് അത് മുളച്ച് പച്ചയാവും. ഏത് ഉണങ്ങിയതിനെയും പച്ചയാക്കാൻ കഴിയുക? പച്ചയായി അങ്ങനെ ചോലയാടിയ മനോഹരമായ പച്ചപ്പുണ്ടാക്കാൻ കഴിയുക എന്നതാണ് വിത്തിന്റെ ഭാവി. ഒരു മണ്ണിൽ വിത്തെത്തിക്കഴിഞ്ഞാൽ കൊയ്ത്തിനേക്കാൾ വലിയൊരു നേട്ടം ആദ്യമുണ്ട്. എന്താ? ഒരു മണ്ണിൽ അനുയോജ്യമായ കാലത്ത് അനുയോജ്യമായ ഒരു വിത്ത് മണ്ണിലെത്തിയാലുണ്ടാവുന്ന ആദ്യത്തെ നേട്ടം എന്താ? കൊയ്ത്തല്ല, കൊയ്ത്തിനല്ല പരിഗണിക്കുക. എന്താണ് അത്? അതിന്റെ അത് മുളച്ചിങ്ങനെ പാകപ്പെട്ട ഒരു ജന്നത്ത്. ഈ അവസ്ഥക്ക് ഖുർആൻ ജന്നത്ത് എന്ന് പറയാം. കൊയ്തെടുക്കുന്നതോ കൊയ്യാൻ പാകപ്പെട്ടതോ ആയ മണ്ണിനല്ല അവിടെ ജന്നത്ത് എന്നറിയാം. പിന്നെന്താ? ഏതാ ജന്നത്ത്? ജന്ന എന്ന് പറയുന്നത് എന്താ? ജന്നത്ത് എന്ന് പറയും. ജന്ന എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ പരിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും ജന്നത്ത് എന്നറിയാറുണ്ടല്ലോ. ഏതാ ജന്നത്ത്? ജന്ന. ഏതാണ് സ്വർഗത്തിന്റെ കളർ? ഏതാ? പച്ച. എന്തുകൊണ്ട്? അതിന്റെ സസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും കളറാണ് അതിന്റെ കളർ. അതുകൊണ്ടാണ് അതിന്റെ കളർ വിധിക്ക. അല്ലാതെ പച്ച അല്ലാത്ത സ്വർഗത്തിലില്ലേ? എമ്പാടും ഉണ്ട്. പച്ച അല്ലാത്ത സ്വർഗത്തിൽ എമ്പാടും ഉണ്ട്. ചുവപ്പുള്ളതില്ലേ? ഉണ്ട്. പലതും ഉണ്ട്. പച്ച സ്വർഗത്തിന്റെ കളറായി പരിഗണിക്കൽ എന്താണ്? എന്തുകൊണ്ട്? എടതൂർന്ന് നിൽക്കുന്ന തോട്ടങ്ങളിലും സസ്യങ്ങളിലൂടെയും നിറമാണ് എന്ത്? പച്ച. അതുകൊണ്ട് സ്വർഗത്തിന്റെ കളർ എന്ന് ചോദിച്ചാൽ എന്താ? ഇപ്പൊ മാലവും ചെന്ന സ്വർഗത്തിന്റെ കളർ ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉടനെ പറയും അതേതാണ്? അല്ല, ഹോർ പച്ചയാണ്. എന്നാ സ്വർഗത്തിൽ പച്ച അല്ലാത്തല്ലേ? ഉണ്ട്. ഇപ്പൊ നമ്മളെ ഈ നല്ല തോട്ടം കണ്ടാ പറയും ആ വാ നിറഞ്ഞ പച്ചപ്പ് എന്നാണ്. പച്ചപ്പേടുള്ളൂ. ഒരു പച്ചയായ നാട് എന്നാണ്, പച്ചപ്പ് നിറഞ്ഞിരിക്കുന്ന നാട്. പച്ച മാത്രമേ ഉള്ളൂ. ഇനി അവിടെ പലതും ഉണ്ട്, അവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പലതും. അതൊന്നും എന്തല്ല? പച്ചയല്ല. പക്ഷെ
അവിടെ നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങളുടെയും സസ്യങ്ങളുടെയും യൗവനം നോക്കിയാണ് ഇതിനെ വിളിക്കുക. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, എന്ത്? ഒരു തോട്ടത്തിന്, ഞാൻ പറഞ്ഞല്ലോ നല്ല ഒരു വിത്ത്, ആ വിത്ത് ഒരു ഭൂമിയിലെത്തുക, അനുയോജ്യമായ ഭൂമിയിലെത്തുക, അതുകൊണ്ട് ഒരുപാട് നേട്ടമുണ്ടാവും. ഒന്നാമതായി എന്റെ നേട്ടം എന്താ? അതിനെ പച്ചയണിയിക്കും. അതായത് ഉണങ്ങിക്കിടക്കുന്ന, മൃതമായി കിടക്കുന്ന ഹൃദയത്തെ പച്ചയാക്കും. അതാണ് ഒന്നാമത്തെ ലാഭം. എന്തിന്റെ? ഈ വിത്തിന്റെ. അല്ലാതെ എന്തല്ല, അവസാനത്തെ കൊയ്ത്തല്ല, ഉണങ്ങിക്കിടക്കുന്നതിനെ പച്ചപ്പാക്കി, നിറഞ്ഞൊരു പച്ച ഉണ്ടാക്കി. ഇതാണല്ലോ ഒന്നാമത്തെ നേട്ടം. അതാണ് നേട്ടം എന്റെ വീക്ഷണ പ്രകാരം, എന്റെ ഒരു ധാരണയും സന്തോഷത്തിനും നോക്കുകയാണെങ്കിൽ. പിന്നെ കൃഷിയുടെ ഏറ്റവും നല്ല കാലം എന്നാൽ കതിര് വരുന്നതിന് മുമ്പുള്ള കാലഘട്ടം. അത് വല്ലാതെ, കതിര് വന്നാൽ എനിക്ക് പാടത്തേക്ക് പോകാനേ തോന്നൂല. അതേസമയത്ത് പച്ച ഭയങ്കര ഇഷ്ടമായിരിക്കും, പച്ച ഭയങ്കര സന്തോഷമാണ്. അതിങ്ങനെ കണ്ട് അതിൻ്റെ ഇടയിൽ നോക്കുമ്പോൾ അതിന് ഭാവിയുണ്ട്. അതേസമയം നിറഞ്ഞ് കതിരായി കഴിഞ്ഞ് വിളഞ്ഞാൽ പിന്നെ ഭാവിയില്ല, പിന്നെ നാശ. ആ പ്രതീക്ഷയുടെ കാലാണ് ആ ഒരു പച്ചപ്പിന്റെ കാലം. മൂന്ന് കാര്യങ്ങളെ പരിഗണിച്ചു. ഒന്ന്, ഏതൊരു ഊഷരമായതിനെയും പച്ചയാക്കാൻ കഴിയുന്ന വിത്ത്. അപ്പോൾ ഈ വിത്തിന്റെ ലാഭം എന്താ? എന്തല്ല, എന്താണ്? തർക്കല്ല, പകരം ാണ് ആകൃതമാനിൽ ആ നേട്ടം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഖുർആനെ ജിദാൽ മാത്രമായിരിക്കും യഹ്യാഉൽ ഖൽബി എന്നത് ഖുർആൻ കൊണ്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് ഖുർആൻ അതിന്റെ യഥാർത്ഥമായ ഉപകാരം ആകൃതമാനിൽ ഉണ്ടാവില്ല. ഒന്നാമത്തെ ജനതക്ക് ഉണ്ടായി. എന്തുകൊണ്ട്? ജിദാലിന് അവർ തീരെ ഇത് ഉപയോഗിച്ചില്ല, പകരം യഹ്യാഉൽ ഖൽബിനെ ഉപയോഗിച്ച്. ഇന്ന് ഖുർആനെ കൊണ്ട് കാര്യമായ ഉപകാരം ഉമ്മത്ത് മുസ്ലിമിന് ഇല്ലാതെ ഇരിക്കും, ഉണ്ടാവൂല. 90% ഇല്ല, ഒരു 10% ബാക്കിയുണ്ട്. അത് പെട്ടെന്ന് ഇല്ലാതാവാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? ഖുർആൻ ഇന്ന് യഹ്യാഇന്റെ മാധ്യമമല്ല, പകരം ജിദാലിന്റെ മാർഗമാണ്. ആ ഖുർആൻ ഇന്ന് ഉപയോഗിക്കുന്നത് മനസ്സിനെ ജീവിപ്പിക്കാനല്ല, തർക്കങ്ങൾക്ക് മാധ്യമമാക്കാനാണ്. ഈ അവസ്ഥയാണ്. അപ്പോൾ ഇന്ന അൻസൽനാഹുബി ലൈലത്തി മുബാറക്കത്തിന്റെ ഒന്നാം സാഹചര്യം പോയി, പോയിക്കൊണ്ടിരിക്കുന്നു, അതിന് തീരും. ലേശം ബാക്കിയുണ്ട്. ആരിൽ? ഖുർആൻ ജിദാലിന്റെ മാധ്യമമല്ല, യഹ്യാഉൽ ഖുലൂബിന്റെ മാധ്യമമാണ് എന്ന് മനസ്സിലാക്കിയ വളരെ കുറഞ്ഞ ആളുകളിൽ. ആ ആളുകളും വളരെ പെട്ടെന്ന് ജിദാലിലേക്ക് തന്നെ മാറിയേക്കാം. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. പരക്കെ മനസ്സ് ഉറങ്ങിട്ടാ, ഉറങ്ങിയത് ഇത് വലിയൊരു വർത്താന പറയുന്നത്, നല്ല പോലെ ചിന്തിക്കണം. ഖുർആൻ എന്തിനാണ്? ഖുർആൻ ഒരിക്കൽ തർക്കത്തിനല്ല, ഖുർആൻ ഒരിക്കൽ തർക്കത്തിനല്ല. ഖുർആൻ ഹൃദയത്തെ ജീവിപ്പിക്കാനാണ്. സ്വന്തം ഹൃദയം ഒരാൾ ജീവിപ്പിക്കാൻ തയ്യാറായാലോ അയാൾക്ക് ജിദാലിന് നേരോ ഇല്ല. ജിദാലിൽ നിന്ന് ജനങ്ങൾക്കൊന്നും ഉൾക്കൊള്ളാനില്ല. അതേസമയത്ത് പച്ചയായതിൽ നിന്ന് എല്ലാവർക്കും എല്ലാം ഉൾക്കൊള്ളാനുണ്ട്. ഒരു തർക്കവേദിയിൽ നിന്ന് ജനങ്ങൾക്ക് പഠിക്കാനില്ല, മരിക്കാനേ ഉള്ളൂ. ഒരു തർക്കത്തിൽ മരിക്ക ചെയ്യാം, മനസ്സ് മരിക്കും. അതേസമയത്ത് തർക്കമൊന്നുമില്ല, പാഠം ഉൾക്കൊണ്ട് പാകപ്പെട്ട് പച്ചയായി ജീവിച്ച ഒരു ഹൃദയത്തിൽ നിന്നോ അതിങ്ങനെ കണ്ടാൽ തന്നെ ജനങ്ങൾക്ക് സന്തോഷം. 55 മുസ്ലിം ഖുർആൻ പച്ചയാക്കിയ ഹൃദയ നോക്കിനാ തന്നെ ഇബാദത്ത്. അത്തിബന്റെ വലിയ മുസ്ലിം ഖുർആൻ പാകപ്പെടുത്തി പച്ചയാക്കിയ ഒരു മണ്ണ നോക്കിനാ തന്നെ ഇബാദത്ത്. അവരെവിടെ ഉണ്ടെങ്കിലും ആ മണ്ണർ മനോഹരമായിരിക്കും. ഏതുപോലെ പ്രവിശാലമായ ഒരു പാടശേഖരം എങ്ങനെ പച്ചയിൽ നോക്കി നിന്നാൽ എന്തൊരു മനോഹരമായിരിക്കും. അതുപോലെ മനോഹരമാണ് ഈ സ്വാലിഹിങ്ങൾ നോക്കിയത്. എന്തുകൊണ്ട്? ഖുർആന്റെ വിത്ത് ഇവരുടെ കൽബിനെ ഈ വിശുദ്ധ വളരെ വേദനാജനകളിൽ പറയുന്നത്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഏതൊരു ഹൃദയവും ഖുർആൻ ജീവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കി നിൽക്കാൻ എന്തൊരു സുഖമാണ്. ആ ആളുകളെ കാണുമ്പോൾ മറ്റുള്ളവർ കാണാൻ നമുക്ക് എന്ത് കൊതിയാണ്. അല്ലാഹു
സമുദായക്കാർ ഞങ്ങളുടെ ഈ മഹാനെ ഒന്ന് ദർശിച്ചിരുന്നുവെങ്കിൽ. അതേസമയത്ത് ഒരു തർക്കവും അനാവശ്യമായ ഒരു വാക്ക് തർക്കം നടക്കുന്ന ഒരു വേദിയിൽ നമ്മൾ ആഗ്രഹിക്കുക മറ്റൊരാളും കേൾക്കാതിരുന്നെങ്കിൽ, അന്യസമുദായക്കാർ ഇതിന് പോകാതിരുന്നെങ്കിൽ. മാനക്കേട് നിലവിലുള്ള അവസ്ഥക്ക് ഒരു ബൈ പ്രൊഡക്റ്റ് ഉണ്ട്. എന്താണെന്ന് അറിയാം? നിലവിലുള്ള അവസ്ഥക്ക്, അതായത് ഖുർആൻ തർക്കങ്ങൾക്ക് വേണ്ടി മാത്രം വേദിയാകുന്നതിന് ഒരു ബൈ പ്രൊഡക്റ്റ് ഉണ്ട്. എന്താണ് ഞാൻ പറഞ്ഞുതരാം? വലായബക്കാമിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു, ഖുർആനിൽ അക്ഷരങ്ങൾ മാത്രം ബാക്കിയാവുക, അല്ലാതെ ജീവിപ്പിക്കാനുള്ള ജീവ സാന്നിധ്യം അതിൽ ഇല്ല. പദങ്ങൾ ഉണ്ടാവും, തത്തിക്കുന്നവർക്ക് ജീവൻ വേണ്ട, അവർക്ക് എന്ത് മതി? പദങ്ങൾ മതി, പദം ഉണ്ടാവും, ജീവൻ ഉണ്ടാവില്ല. വലായബക്കാമിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. അങ്ങനെ വരുമ്പോൾ മസാജിദുഹും ആമിറ, വഹിയ ഖറാബുൻ അനിൽ ഹുദ, അവർക്ക് പള്ളി ഉണ്ടാവും, ആ പള്ളിയിലും ജീവൻ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അവരുടെ ഖുർആനിനെ ജീവല്ല, അപ്പോൾ അവരുടെ പള്ളിക്കും ജീവല്ല. മൂന്ന് കാര്യത്തെ പരിഗണിക്കണം, അപ്പോഴാ ഖുർആൻ ബൈ പ്രൊട്ടക്റ്റ് ഉണ്ട്. ഒന്ന്, ആദ്യ കാലഘട്ടക്കാരുടെ ഖുർആൻ തർക്കത്തിനല്ല, ഖുർആൻ വന്നതും തർക്കത്തിനല്ല. പിന്നെന്തിനാ വന്നത്? വന്നത് മരിച്ചു കിടക്കുന്ന ഹൃദയങ്ങളെ ജീവിപ്പിക്കാൻ. മരിച്ചു കിടക്കുന്ന ഹൃദയങ്ങളെ ജീവിപ്പിച്ചു, മരിച്ചുപോയ സാഹചര്യത്തെ ജീവിപ്പിച്ചു. തർക്കം തർക്കിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മരിച്ച ആളുടെ അടുത്ത് ഖുർആൻ ഒരു കാര്യമില്ല. കാരണം അവരുടെ വീക്ഷണ പ്രകാരം ഖുർആൻ തർക്കത്തിനുള്ള മുതലാണ്. അപ്പോൾ പിന്നെ മരിച്ചിടത്ത് ഖുർആന്റെ ഒരു ആവശ്യമില്ല, കാരണം മരിച്ച ആളോട് ഇനിയിപ്പോ എന്ത് തർക്കം പറയുന്നു? അതേസമയത്ത് അത് എഹ്യാ നൽകുന്ന ഒരു സംഗതിയാണ് എന്ന് വന്നു കഴിഞ്ഞാൽ മരിച്ചവർ ജനിച്ചവർ എന്ന കണക്കവിടല്ല. ജനിച്ചാലോടും മരിച്ചാലോടും എന്തുകൊണ്ട്? അതിന് പ്രത്യേകമായ ഒരു അറ്റ്മോസ്ഫിയറിനെ കൊണ്ടുവരും. അത് പാരായണം ചെയ്യപ്പെട്ടാൽ അവിടെ പ്രത്യേക സാഹചര്യം ഉണ്ടാവും, അവിടെ ഒരു സ്വാധീനം ഉണ്ടാവും. എന്തിന്? എന്തിനുണ്ടാവും? ഈ വൃക്ഷങ്ങൾക്ക് പോലും ഉണ്ടെങ്കിൽ പിന്നെ മരിച്ചിറക്കുന്ന ആൾക്ക് മാത്രം അല്ലാതിരിക്കുന്ന എങ്ങനെ? എവിടെയുണ്ടാവും? എന്തിനുണ്ടാവും? എവിടെയുണ്ടാവും? ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറിനെ കൊണ്ടുവരും. എന്തുകൊണ്ട് കൊണ്ടുവരും? അതേ ചിന്തിക്കേ, അതെന്തുകൊണ്ട് കൊണ്ടുവരും എന്നാൽ അത് അള്ളാഹുവിന്റെ കലാമായതുകൊണ്ട് തന്നെ ഭൂമിയിലുള്ള ശബ്ദങ്ങളെ മുഴുവൻ വസ്തുക്കൾ സ്വാധീനിക്കും എന്നാണ്. പാട്ട് പാടി വസ്തുക്കളെ തുള്ളിച്ചവർ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. വസ്തുക്കളെ തുള്ളിക്കും, മനോഹരമായ ശബ്ദം, ശബ്ദങ്ങൾ വസ്തുക്കളെ സ്വാധീനിക്കും. എങ്കിൽ ഏറ്റവും മനോഹരമായ ശബ്ദം പരിശുദ്ധ ഖുർആൻ ശബ്ദമല്ലേ? കാരണം ഖുർആൻ ആരുടെ കലാമാണ്? അള്ളാഹുവിന്റെ. ചിന്തിക്കുക, അപ്പോൾ അത് മരിച്ചിടത്ത് ജനിച്ചിടത്തിന് കണക്കൊന്നും ഇല്ല. മരിച്ചാലും അതിന് സ്വാധീനം ഉണ്ടാവും, ജനിച്ചാലും ഉണ്ടാവും, കബറിനടുത്തായാലും ഉണ്ടാവും. ഒരു അറ്റ്മോസ്ഫിയർ നേടി കൊണ്ടുവരും. എന്തായിട്ടോ ഇപ്പൊ ഖുർആൻ ഓതുന്നവരുടെ നടുവിൽ ഒരാൾ ഇരുന്നു, ആ ഓതുന്നില്ല എങ്കിലും ഖുർആൻ അയാൾ സ്വാധീനിക്കും. ലായസ്കാ ജനീസു, കൂടെ ഇരിക്കുന്നവർ പോലും വെറുതെ ആവൂല. ഒരാൾ ഓതിയില്ല, അവിടെ ഇരുന്നു. ഹൃദയത്തിൽ എന്തെങ്കിലും വെളിച്ചല്ലാത്ത ആളുകൾക്ക് ഖുർആന്റെ അടുത്ത് ക്ഷണിക്കാൻ കഴിയൂല. ഹൃദയത്തിൽ തീരെ വെളിച്ചമില്ലാത്ത ഒരാൾക്ക് ഖുർആന്റെ അടുത്ത് സഹിക്കാൻ കഴിയില്ല. ഹൃദയത്തിൽ വെളിച്ചം ഉണ്ടെങ്കിലോ ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുക്കിറ അല്ലാഹു വജിലത് ഖുലൂബുഹും, അള്ളാഹുവിന്റെ ദിക്ർ വന്നാൽ ഹൃദയം മനോഹരമാവും, ഹൃദയം ഉണരും, ഹൃദയം തളാത്മകമാകും. അള്ളാഹുവിന്റെ ദിക്ർ, മാ മിൻ ദിക്രിൻ അഅ്ളമു മിനൽ ഖുർആനി മുതലഖാൻ, ഖുർആനേക്കാൾ വലിയ ഒരു ദിക്ർ വേറെ ഇല്ല. വമാ മിൻ ദിക്രിൻ അഅ്ളമു മിനൽ ഖുർആനി മുതലഖാൻ, പൊതുവേ പറഞ്ഞാൽ ഏറ്റവും വലിയ ദിക്ർ ഏതാണ്? ഖുർആൻ. പൊതുവേ പറഞ്ഞാൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ പ്രത്യേക ദിക്ർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അതാണ് യോജിക്കുക, എങ്കിലും പൊതുവേ പറഞ്ഞാൽ ഏത് ദിക്റിനേക്കാളും വലുതാണ്? എന്ത്? ഒരു പ്രത്യേകമായ ദിക്ർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിക്ർ അവിടെ യോജിക്കും. അത് മാറ്റിവെച്ചാൽ ഏറ്റവും വലിയ ദിക്ർ എന്തന്നെ? ഖുർആൻ തന്നെ. എന്തുകൊണ്ട്? ലിഅന്നഹു കലാമുല്ലാഹ് വലാ യദ്ഖുലു ഫീഹി യദുൽ ബശർ, അതിന് ബശറിന്റെ ഏത് കിടക്കാൻ കഴിയില്ല. وَلَا يَزِيدُ حَرْفٌ وَلَا يَنْقُصُ حَرْفٌ, ഒരു ഹർഫ് കൂടുകയില്ല, ഒരു ഹർഫ് കുറയില്ല. പേര് മാറ്റാൻ പറ്റൂല. ഗസറ്റിൽ കൊടുത്ത് അസ്മാഉൽ ഖുർആനി അസ്മാഉസ് സുവരി തൗഖീഫിയ്യ,
അതിന്റെ പേരുകളെല്ലാം കൃത്യമാക്കപ്പെട്ടതാണ്. ഒരാൾക്കിന് പേര് കടത്തി കൂട്ടാൻ കഴിയില്ല. അപ്പോൾ മൂന്ന് കാര്യത്തെ പരിഗണിച്ചത് കൊണ്ടാണ് ഒന്നാമത്തെ ജനതക്ക് നേട്ടം നേടാൻ കഴിഞ്ഞത്. ഒന്ന്, ഖുർആന്റെ സിർറ് അവർ മനസ്സിലാക്കി. അതിന്റെ വരവിന്റെ സിർറ് എന്തിനാണ് അവർ വന്ന് അത് വന്നിട്ടുള്ളത്? എന്തിനാണ് അതെന്തിനാ വന്നത്? എന്തിനാ ഖുർആൻ വന്നത്? എന്തിനാ ഖുർആൻ വന്നത്? മരിച്ചു പോയ ഹൃദയങ്ങളെ ജീവിപ്പിക്കാൻ. ഹൃദയം മരിച്ചു ജീവിച്ചാൽ എന്തുണ്ടാവുക? എന്താ നടപ്പിലാവുക? ഒരു ജനതയിൽ ഖുർആൻ കൊണ്ട് ഒരു ജനതയുടെ ഹൃദയം ജീവിച്ചാൽ ആ ജനതയിൽ നീതി ഉണ്ടാവും. ഖുർആനിന്റെ ആദ്യത്തെ ലാഭവും നീതിയാണ്, അവസാനത്തെ ലാഭവും നീതിയാണ്. നിസ്കാരം നോമ്പല്ല, ഖുർആൻ കൊണ്ടുള്ള ഹൃദയത്തിന്റെ ജീവിപ്പിക്കലുകൾ ഉണ്ടായാൽ മനുഷ്യർ പരസ്പരം നീതി കൊടുക്കും. അള്ളാഹുവിന്റെ വചനങ്ങൾ ഭൂമിയിൽ നടപ്പിലാക്കിയ ഏറ്റവും വലിയ ഉപകാരം അൽ അദ്ലു, നീതിയാണ്. നീതി ഉണ്ടാകുമ്പോൾ നിസ്കരിക്കും, നിസ്കാരം ഒരു നീതിയാണ്. നീതി ഉണ്ടാകുമ്പോൾ നോമ്പൊഴുക്കും, അത് നീതിയുടെ ഭാഗം, ആ സമയത്തെ നീതിയുടെ ഭാഗമാണ്. ഹജ്ജ് ചെയ്യും, അതും നീതിയുടെ ഭാഗമാണ്. എന്നാൽ നീതി പോയാലും ദുഃഖതനെയും. എന്തിന്? നീതി പോയാലും ഇത് ചെയ്യും, നീതി പോയാലും ചെയ്യും. എന്തിനെയും? നീതി പോയാലും ഇത് ചെയ്യും. നീതി ഉള്ള കാലത്തേക്കാൾ നീതി ഇല്ലാത്ത കാലത്ത് കർമ്മങ്ങൾ അധികരിക്കും. നല്ല മനോഹരമായി ഭക്ഷണം വെക്കുന്ന ഒരു കുക്ക് ഒരു ഹോട്ടലിലുണ്ടെങ്കിൽ മുന്നിൽ ഒരാൾ വെയിലത്ത് നിർത്തേണ്ട ആവശ്യമില്ല. ഉറപ്പ് അവിടെ അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവും. ഹോട്ടൽ തുടങ്ങുമ്പോ എന്തുണ്ടാവും? കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു കുക്കിനെ കൊണ്ടുവരും. നല്ല കുക്ക്, അയാൾ കൈപ്പുണ്യം ചെയ്ത കുക്ക്, ചേരുവ കൃത്യമായി അറിയുന്ന കുക്ക്. ആ കുക്കിനെ കൊണ്ടുവന്ന് അവിടെ ഭക്ഷണം വിളമ്പിയാൽ അടുത്ത നേരം തിരക്കും. നാട്ടിൽ എവിടെയും ചോറ് വെക്കാത്തത് പോലെ ചില ഹോട്ടലിന്റെ മുന്നിൽ ആളുകൾ തിരക്കും. എന്നല്ല, മുന്നിൽ ആളെ നിർത്തേണ്ടി വരും. എന്തിന്? പാർക്കിംഗ് സൗകര്യമില്ല, 2 മണിക്കൂർ കഴിയും, നിങ്ങൾ വേറെ ഹോട്ടലിൽ പോയിക്കോളൂ. ഉണ്ടോ അല്ലേ? ശരി, പിൽക്കാലത്ത് ഈ കുക്ക് ഇവിടുന്ന് പോകും, ആ രുചിയും പോകും. അപ്പോഴും ആളെ നിർത്തും. അതാ പറഞ്ഞത്, അതാണ് ഇന്നത്തെ കർമ്മങ്ങൾ. ഇന്നത്തെ നിസ്കാരം ഇതന്നെ. ഒരു രുചിയും ഇല്ലാത്ത ഹോട്ടലിലേക്ക് ആവശ്യം ചരിച്ചാലും കയറൂല. എന്തുകൊണ്ട്? ഹയാത്തായ കൽബിൽ ഇനി ക്ഷണിക്കേണ്ടതില്ല. കൽബ് ഹയാത്തുള്ളവർ ഒരു ജനതയിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് ജനങ്ങൾ ഇഞ്ചിലാപാവും, ഒഴുകിയും ചെല്ലും, ഒഴുകിയെത്തും. ലക്ഷക്കണക്കിന് ആളുകളാണ് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മരിച്ച ദിവസം മുസ്ലിമായത്. ലക്ഷക്കണക്കിന് ആളുകൾ മുസ്ലിമായിട്ടുണ്ട് അഹമ്മദ് ബിൻ ഹംബൽ മരിച്ചപ്പോൾ. റളിയല്ലാഹു അൻഹു ലക്ഷക്കണക്കിന് മുസ്ലിമായി. അദ്ദേഹത്തെ കുറിച്ച് കേണ്ടറിഞ്ഞ ഒരൊക്കെ മുസ്ലിമായി. 800,000 ആളുകൾ മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്, കൈതപ്പുറത്ത് ഒട്ടപ്പുറത്ത് വന്നിട്ട്. ഇന്ന് ഒരാൾക്ക് 800,000 മയ്യത്ത് നിസ്കരിച്ചു പറഞ്ഞാൽ അത്ഭുത. ഇന്ന് ഈ വാഹനങ്ങൾ ഇഷ്ടംപോലെ ജനങ്ങളും വാഹനങ്ങളും ഉള്ള കാലത്ത് ഒരാളുടെ മയ്യത്തിനടുത്ത് 800,000 നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ അത്ഭുതമാണോ? അല്ലേ? ആണ് എങ്കിൽ വാഹനമില്ലാത്ത, മോട്ടോർ സൈക്കിൾ ഇല്ലാത്ത, സൈക്കിൾ ഇല്ലാത്ത കാലത്ത് കൈതപ്പുറത്തും മറ്റും വന്ന, ഒട്ടകപ്പുറത്തും വന്ന ആളുകളാണ് 800,000 ആളുകൾ മയ്യത്ത് നിസ്കരിച്ചത്. എന്തുകൊണ്ട്? മുത്തറസൂള പറഞ്ഞതാണ്, എനിക്ക് ശേഷം എന്റെ സമുദായത്തിൽ ഒരു ആലിം ഖുർആൻ കൊണ്ട് പരീക്ഷിക്കപ്പെടും. അത് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ശിഷ്യൻ കൂടിയാണ്. ആര്? അഹമ്മദ് ബിൻ ഹംബൽ. അഹമ്മദ് ബിൻ ഹംബൽ ഇറാഖിൽ ഉള്ളത് കൊണ്ടാണ് ഇറാഖിൽ നിന്ന് ഇമാം ഷാഫി മിസ്രിലേക്ക് മാറ്റുന്നത്. ഇവിടെ അഹമ്മദുണ്ട്, ഇവിടുത്തെ കാര്യം അഹമ്മദിന് ചെയ്യാൻ കഴിയും എന്നതുകൊണ്ടാണ്. മിസ്രിൽ ഒരാളില്ല, അങ്ങനെ മിസ്രിലേക്ക് പോയി. ആര്? ഇമാം ഷാഫി. നേരത്തെ പറഞ്ഞ മഹാനാണ് ഇമാം ഷാഫിയെ പോലെ. ആര്? അഹമ്മദ് ബിൻ ഹംബൽ. ഖുർആൻ കൊണ്ട് ജീവിച്ച ആളാണ്, ഖുർആൻ ജീവിതത്തിന്റെ നിദർശനമായി നിലകൊണ്ട ആളാണ്. ആര്? അഹമ്മദ് ബിൻ ഹംബൽ.
ആ അഹ്മദ് ഇബ്നു ഹംബൽ മരിച്ചു എന്ന കാരണത്താൽ ലക്ഷക്കണക്കായ ജൂത ക്രിസ്ത്യാനികൾ മുസ്ലിമായി. എന്തുകൊണ്ട് ഇത്രയും നല്ല ഒരു മനുഷ്യന്റെ മാർഗമാണ് ശരി എന്നാണ് കേട്ടു എന്നാണ് മനസ്സിലാക്കി മുസ്ലിമൻ. 800,000 ആളുകളാണ് കഴുതപ്പുറത്ത് ഒട്ടകപ്പുറത്ത് വന്നിട്ട് ഒന്നെടുത്ത് നിസ്കരിച്ച് അഹമ്മദ് ഇബ്നു ഹംബൽ മയ്യിത്ത് നിസ്കരിച്ചു. ഹിജ്റ രണ്ടാം നൂറ്റാണ്ടുകാരനാണ് മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മൂന്നാമത്തെ നൂറ്റാണ്ടിൽ വഫാത്തായി. അപ്പോൾ ഖായിമുൻ ബിൽ ഖുർആനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ജനം അയാളിലേക്ക് ഇഞ്ചി അബൌ ഒഴുകി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ പരസ്യ പനകയുടെ ആവശ്യവും ഖുർആൻ ഖുർആനെ പണിയെടുക്കാൻ ഖുർആനെ വിട്ടുകൊടുത്താൽ രണ്ടാം ഖുർആന്റെ പണി ഇഹ്യാഉൽ ഹിജ്റ രണ്ടാം നൂറ്റാണ്ടിൽ ജനിച്ചു മൂന്നാം നൂറ്റാണ്ടിൽ വഫാത്തായി മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ. അഹമ്മദ് ഇബ്നു ഹംബൽ എന്ന് കേട്ടാൽ തന്നെ അവിടെ വണ്ടി നിർത്തി എന്താ വിചാരിച്ചത്, അങ്ങനെ ആളിൻ്റെ പിന്നെ ലോകത്ത് നിങ്ങൾ എന്താ വിചാരിച്ചത്, അഹമ്മദ് ഇബ്നു ഹംബൽ ആരാ വിചാരിച്ചത്, ആരാണ് അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു ആരാണടോ, ഒരു കൊല്ലം പറഞ്ഞാൽ തീരും ആ മനുഷ്യന്റെ മനാക്കിബുകൾ. ഇത്രയും വലിയ മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ആ മനുഷ്യൻ മരിച്ച ദിവസം 800,000 ആളുകൾ അമയിപ്പിസ്കരിച്ച് ലക്ഷക്കണക്കായ ജൂത ക്രിസ്ത്യാനികൾ ഈ മനുഷ്യനെ അറിഞ്ഞ് തൊട്ടടുത്ത ദിവസങ്ങളിലായി മുസ്ലിമായി. കേട്ടൊരു കേട്ടൊരു മുസ്ലിമാകുക, അഹമ്മദ് ഇബ്നു ഹംബലിന്റെ മാർഗം അതാണ് ശരിയാണ്. ഒരു പരസ്യ പടകയില്ല, ഖുർആൻ ജീവിപ്പിച്ച ഹൃദയമാണ് ആരുടേത്, അഹമ്മദ് ഇബ്നു ഹംബലിന്റെ. ഖുർആൻ ജീവിപ്പിച്ച ഹൃദയമാണ് സ്വഹാബികളുടേത്. അതുകൊണ്ടാണ് എന്റെ അസ്വഹാബി കന്നുജും എന്റെ സ്വഹാബികൾ നക്ഷത്രങ്ങളെ പോലെ. എന്തുകൊണ്ട് എന്താ നക്ഷത്രം തോപ്പിക്കാൻ കാരണം എന്താ, ഏത് കൂരിരുട്ടിലും നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടാൽ ആവറേജ് ഒളിച്ചുണ്ട് നക്ഷത്രങ്ങളെ പോലെയാണ്. ആ ഡയറക്ഷനും കിട്ടും, എങ്ങോട്ട് പോകാൻ ദിശ അറിയും, കറക്റ്റ് ദിശ കിട്ടും. രണ്ട് ആവറേജ് ഒളിച്ചുണ്ടാവും, അവരിൽ ആരും തുടർന്നാലും നിങ്ങൾ ജയിക്കും, നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടും. അപ്പോൾ എന്ന് പറഞ്ഞാൽ പാകപ്പെട്ട വിത്തിനെ അതിന്റെ പാകത്തിൽ അവർ ഉൾക്കൊണ്ടു. എന്താ പാകപ്പെട്ടത്, എന്തിന് പാകപ്പെട്ടു, ഹൃദയങ്ങളെ ജീവിപ്പിക്കാൻ, ഹൃദയങ്ങളെ കൊല്ലാനല്ല. ഇന്ന് നമ്മൾ ഖുർആൻ ഉപയോഗപ്പെടുത്തുന്നത് ജനഹൃദയങ്ങളിൽ സംശയം ജനിപ്പിക്കാനാണ്. ഖുർആൻ വന്നതോ സംശയത്തെ അകറ്റാനാണ്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു അതെന്തിന് വന്നോ നേരെ വിപരീതത്തിനാണ് ഇന്നത് ചെലവാക്കുന്നത്. അത് വന്നത് സംശയം അകറ്റാൻ, ഇന്നത് ഉപയോഗിക്കുന്നത് സംശയം സൃഷ്ടിക്കാൻ. അള്ളാഹു കാക്കട്ടെ, ഇതൊക്കെ പച്ച സത്യങ്ങളായി പറയുന്നത്. പിന്നെ ജയിക്കുക തോൽക്കാൻ ആർക്കട കഴിയാത്തത്, ജയിക്ക തോൽക്ക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഭൂമിയുടെ പ്രത്യേകതയല്ല ജയിക്കൽ തോൽക്കൽ. അതാരാണ് ആ മല്ലൻ, ആ മല്ലൻ ജയിക്കും ഒരു ഗോതയിൽ ഇറങ്ങിയാൽ, ഒരു തർക്കാവോ പോലും ആർക്കാണോ നീണ്ട നാവുള്ളത് അത് ജയിക്കും. ഇന്ന ഫിൽ ബയാനിൽ സിഹ്റാൻ, പലപ്പോഴും ചില വാക്കുകളിൽ സിഹർ ഒളിഞ്ഞിരിക്കുണ്ടാവും. അല്ലാഹു നമ്മളെ കാത്തിരിച്ചിട്ടുണ്ട്. അപ്പോൾ മൂന്ന് കാര്യമാണ് ഈ മുബാറക്കത്തിന്റെ മേളനം. ഒന്ന്, പാകപ്പെട്ട വിത്താണ്. എന്തിന്? ഹൃദയങ്ങളെ ജീവിപ്പിക്കാൻ പാകപ്പെട്ട വിത്താണിത്. ആ വിത്തിനെ ഹൃദയം ജീവിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വിത്ത് എന്ന് ഉൾക്കൊള്ളലാണ് ഏറ്റവും ഒന്നാമത്തെ കാര്യം. ഒരു പനി ഗുളിക കുടിക്കുന്ന ആള് ഒക്കെ പനി പോകണമെങ്കിൽ ആദ്യം മനസ്സിലാക്കണം ഇതെന്തിനാണ്. പനി ഗുളിക കുടിക്കല്ലടോ ആദ്യം വേണ്ടത്, പനി ഗുളിക പനിക്കുള്ളതാണ് മനസ്സിലാക്കണം. അവന് പനി എന്തെന്നറിയണം. ഗുളിക കിട്ടിയാൽ പനി മാറുന്നു ഒരാൾക്കറിഞ്ഞാൽ. ഒരു മൂന്ന് ദിവസം ഗുളിക കിട്ടിയില്ല, നാലാം ദിവസമാണ് ഗുളിക കിട്ടിയതെങ്കിൽ ഒറ്റ കുടിക്കുമ്പോൾ തന്നെ പനി പോകും. എന്നാൽ എന്തിനാ ഗുളിക എന്നറിയാ, എന്തിനാ കുടിക്കുമെന്നറിയ, എന്താ രോഗം എന്നറിയില്ല, എന്തിനാ കുടിക്കുമെന്നറിയാം. എന്താ കാര്യം, ഓന്റെ പഴയ പനി ഇപ്പോഴും ഉണ്ടാവും. എന്താ പഴയ പനി, ദീപത്തിന്റെ മീ പറ്റും, നാട്ടുകാർ തിന്ന, പള്ളിന്റെ മുതല് തിന്ന, കൽബിന് ഹയാത്താവുക. ഒരു കാര്യം നടത്തോൺ എന്തിനാണത് എന്ന് മനസ്സിലാക്കണം. എന്തിനാ നിസ്കരിക്കണേ, പിന്നെ സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷ. എന്താ നിസ്കാരത്തിന്റെ രഹസ്യം,
എന്താണ് നിസ്കാരത്തിന്റെ രഹസ്യം? കിട്ടൂലെങ്കിൽ പറഞ്ഞുതരാം. സിറു സലാത്തി സൂറത്തുൽ ഫാത്തിഹ. ഫമാദാ സിറുൽ ഖുർആൻ വസിറുൽ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ. ഫമാദാ സലാ അൽ ഖുർആൻ ഫമാദാ ലബിന ഫിൽ ഖുർആൻ ഫമാദാ ലബിന ഫിൽ സലാ. എന്താ നിസ്കാരത്തിൽ ഉൾപ്പെട്ടത്? അൽ ഖുർആൻ. എന്തുകൊണ്ട്? ഇത്തിഹാദു സിറൈനി സിറു സലാത്തി വസിറുൽ ഖുർആൻ വാഹിദു. നിസ്കാരത്തിന്റെ രഹസ്യവും ഖുർആന്റെ രഹസ്യവും ഒന്ന്. നിസ്കാരത്തിന്റെ രഹസ്യം ഫാത്തിഹ, ഖുർആന്റെ രഹസ്യം ഫാത്തിഹ. ഖുർആൻ എന്തിനാ? കൽബിനെ ജീവിപ്പിക്കണം. അപ്പോൾ നിസ്കരിച്ചാൽ എന്താ ഉണ്ടാവേണ്ടത്? കൽബ് ജീവിക്കണം. ആരെ ചോദിച്ചത്? അതിന് ആൾക്കാർ സോക്കൽ മനസ്സിലായത്? ഇവന് സോക്കലുണ്ട് എന്ന് മനസ്സിലാവണല്ലോ. ഇവന് ആവശ്യം വേണ്ടേ? എന്തിനാണ് ഖുർആൻ വന്നത് എന്നറിയൂല, എന്തിനാണ് നിസ്കരിക്കേണ്ടത് എന്നറിയില്ല. രണ്ടിലെ ലക്ഷ്യം ഒന്ന്. കാരണം ഖുർആൻ രഹസ്യം, ഖുർആൻ രഹസ്യം ഫാത്തിഹയാണ്, നിസ്കാരത്തിന് രഹസ്യം ഫാത്തിഹയാണ്. അപ്പൊ ഖുർആൻ എന്തിനാ, നിസ്കാരം എന്തിനാ? രണ്ടും യഹ്യാഉൽ ഖൽബിനാ. അതിന്റെ ലക്ഷ്യം എന്നാ അവനറിയില്ല. അപ്പൊ വെറുതെ അങ്ങനെ അവർക്കും അടുക്കളയിൽ കത്തിച്ചിട്ടില്ല, എന്നാൽ മറ്ററിഞ്ഞത് ഇങ്ങനെ കാട്ടുന്നുണ്ട്. ആദ്യം എന്തിനാണ് ഖുർആൻ വന്നതെന്ന് ഇന്ന് മാപ്പിളക്ക് അറിയില്ല. അയാള് മൗലവി മോലിയെ കൂടെ നശിപ്പിച്ചു. എല്ലാവരും നല്ല കൽബിന് ജീവൻ കിട്ടാത്തോര് അതല്ലേ, കൽബിന് ജീവൻ കിട്ടാത്തോര് അപ്പണിയെടുക്കുള്ളൂ. അവനെ പഠിച്ചല്ലേ അവനെ പാടൂ. എന്തിനാ തോന്നത്? ഇത് കൽബിനെ ജീവിപ്പിക്കാൻ. എന്തിനാ നിസ്കാരം? നിസ്കാരം കൽബിനെ ജീവിപ്പിക്കാൻ. എന്നാ നിസ്കാരം? നിസ്കാരം മെഹറാജ. മെഹറാജ് എന്നാൽ കനം കുറയുമ്പോൾ മേലക്ക് പൊങ്ങും. അസ്സലാത്തു മെഹറാജുൽ മുഅ്മിനീ. മെഹറാജ് എന്നാൽ ഉയർച്ചയാണ്. നിസ്കാരത്തിൽ മുഅ്മിനിന്റെ ഉയർച്ചയാണ് എന്ത്? നിസ്കാരം. എപ്പോഴാണ് ഉയരുക? കനം കുറയുമ്പോ. ഓടുന്ന സാധനത്തിന് കനം കുറയും, പറക്കുന്ന സാധനത്തിന് കനം ഉണ്ടാവില്ല. അതുകൊണ്ട് വീഴൂല. ഒരു സെക്കൻഡ് പറക്കൽ നിർത്തിയാലോ? അസ്സലാത്തു മെഹറാജുൽ മുഅ്മിനീ. അർത്ഥം നോക്കി, മുഅ്മിനായ മനുഷ്യൻ പൊങ്ങൽ എന്തുകൊണ്ടാണ്? നിസ്കാരം കൊണ്ടാണ്. എന്തുകൊണ്ട് നിസ്കാരം കൊണ്ടുവന്നാണ്? നിസ്കാരത്തിലൂടെ എന്തുണ്ടായി? എല്ലാ ദോഷങ്ങളെല്ലാം കൊഞ്ഞങ്ങനെ വീണു. അപ്പൊ സ്പീഡ് പൊങ്ങ. എന്തുകൊണ്ട്? നിസ്കാരത്തിലൂടെ ഖുർആൻ ഉൾക്കൊണ്ടു, ഖുർആനിലൂടെ നിസ്കാരം ഉൾക്കൊണ്ടു. രണ്ടു നിമിഷം ഒന്ന. എന്ത്? യഹ്യാഉൽ ഖൽബ്, കൽബിനെ ജീവിപ്പിക്കാം. നമ്മക്കോ? നമുക്ക് ഖുർആൻ ജനങ്ങളോട് തർക്കിക്കാനുമാണ് നിസ്കാരം ജനങ്ങൾക്ക് കാറ്റിക്കൊടുക്കാനോ? അതുകൊണ്ട് ഇത് നിശ്ചയില്ല. അങ്ങനെ വരുമ്പോ പിന്നെ ഒരു പ്രവർത്തനേ ഉള്ളൂ. എന്ത്? അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഖുർആനിൽ നിന്ന് ഇത്ര ആയത്തുകൾ നിരേതി ചോദിക്കണം എന്ന് പറയുന്നവർ ഉണ്ട്. നാളെ അവർ കൂടും. ലോക ചരിത്രത്തിൽ ജൂത ക്രൈസ്തവ സമൂഹത്തിന്റെ മധ്യത്തിലാണ് ഖുർആൻ വന്നിട്ട് ഒരായത്തിന് ചോദിക്കണം ഒരാൾ വന്നില്ല. ആരാ ഇവർ? അറബ് സമൂഹത്തിലെ ഉന്നത വിഭാഗങ്ങൾ. ഒരായത്തിന് ചോദിക്കണം ഒരാൾ പറഞ്ഞില്ല. ജൂത ക്രൈസ്തവ സമൂഹത്തിന്റെ മധ്യത്തിലാണ് പരിശുദ്ധ ഖുർആൻ വന്നത്. ഖുർആൻ സ്വീകരിച്ചവരുമുണ്ട്, സ്വീകരിക്കാത്തവരുണ്ട്. പക്ഷേ ഖുർആൻ ബഹുമാനിക്കാത്ത ഒരാളുണ്ട്. എന്തുകൊണ്ട്? ഖുർആൻ കൊണ്ട് ജീവിച്ച ജനതയാണത്. ഒരു വീട്ടിലേക്ക് കയറിയിട്ട് ഒരു ജൂതന്റെ വീട്ടിൽ രോഗം കാണാൻ വേണ്ടി മുത്തു മുഹമ്മദ് മുസ്തഫ വന്നു. കൈഫ അസ്ബഹത വകൈഫ അംസൈത എന്നിങ്ങനെ ആ കുട്ടിയോട് ചോദിച്ചു. ജൂത കുട്ടിക്ക് രോഗം. അപ്പോൾ ആ വീട്ടുകാരൻ സമ്മാനം കൊടുക്കുക റസൂലുള്ളാഹിക്ക്. എന്ത്? ഇസ്ലാമിനെ പറ്റി പറഞ്ഞു മുത്തു മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ആ ജൂതം പറയാണ്, മുഹമ്മദ് വന്നാൽ ലാസിം അലൈനാ ഇക്രാമുഹു, നമുക്ക് ആ മനുഷ്യനെ ബഹുമാനിക്കൽ നിർബന്ധമാണ്. ആര് പറയാ? നിങ്ങൾ പറയാ. അതുകൊണ്ട് തുസ്ലിം യവലദി, കുട്ടിയെ മുസ്ലിമാക്. മുഹമ്മദിന് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം അതാണ്. നമുക്കാകട്ടെ അദ്ദേഹത്തെ ബഹുമാനിക്കാൻ ഏറ്റവും വലിയ മാർഗവും അതാണ്. നീ മുസ്ലിമായിക്കോ മോനെ. ആര് ഉപദേശിക്ക? ജൂത ഉപദേശിക്ക. ഫഅസ്ലമ വലദുഹു, കുട്ടി മുസ്ലിമായി. ബി ഇൽസാമി അബീഹി, പാപ്പ നിർബന്ധിച്ചപ്പോ. ഒരാളൊരു വീട്ടിൽ വന്നാൽ ആ ബഹുമാനിച്ചു വരണ്ടേ? അത് വിരുന്നുകാരനുസരിച്ച് ബഹുമാനം കൂട്ടണ്ടേ? ഒരു ജൂതന്റെ വീട്ടിലേക്ക് രോഗവിവരം അന്വേഷിക്കാൻ വേണ്ടി, ജൂതന്റെ മകന്റെ രോഗവിവരം അന്വേഷിക്കാൻ വേണ്ടി പുണ്യ റസൂൽ കയറിച്ചില്ല. അപ്പൊ ആ ജൂതൻ ആലോചിക്കാൻ, അവിടെ ഇസ്ലാമിനെ പറ്റി പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഈ ജൂതനായ പിതാവ് നിർബന്ധിക്കണം മകനെ. എന്ത്? മുസ്ലിമാക്, മോനെ മുസ്ലിമാക്, നമുക്ക് ബഹുമാനിക്കേണ്ടതുണ്ട്. ആരെ? മുഹമ്മദിനെ.
ഇങ്ങനത്തെ ഒരു അതിഥി വരാനില്ല. ആ കുടുംബം റസൂലിനെ ബഹുമാനിച്ചു, ആ കുട്ടി മുസ്ലിമായി. അച്ഛൻ ജൂതൻ, അമ്മ ജൂത സ്ത്രീ, മകൻ മുസ്ലിമായി. ആരെ ബഹുമാനിച്ചിട്ട്? ഇത് ജനങ്ങൾക്ക് നാശത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഇത് ഇത്രയും മോശപ്പെട്ട ആയത്തുകളുള്ളതാണ്. ഈ ആളിവിടെ കയറി വരാൻ പാടില്ല എന്നല്ലേ പറയണ്ടത്? എന്തുകൊണ്ട് കടലാസിലെ കുലിയായിരുന്നില്ല ആ സമൂഹം? മനുഷ്യ ഹൃദയങ്ങളെ ജീവിപ്പിച്ച് കാണിച്ചു കൊടുത്ത ആളാണ് മുഹമ്മദ് മുസ്തഫ. അത് നമ്മുടെ കയ്യിലില്ല, നമ്മുടെ കയ്യിലുള്ള തർക്കങ്ങളാണ്. ഒരു ജനതയിൽ മുസ്ലിമിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്താണെങ്കിൽ ചിന്തി, ഇന്നത്തെ സാഹചര്യം എന്താ? കൊറോണ വന്നാൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. ഇന്നൊരു കൂട്ടരെ തർക്കം, നാളെ വേറെ കൂട്ടരെ മറുപടി, പിറ്റേന്ന് വേറെ കൂട്ടരെ മറുപടി. പ്രസവിച്ച ആവശ്യത്തിൽ നിന്നൊക്കെ കൊണ്ടുവന്ന കുട്ടികൾ പരിസരത്തുണ്ടെങ്കിൽ കഴിഞ്ഞ് അതിന് മരണം വരെ രോഗം മാറൂല. അതിന് ആ ജാതി ആമ്പിളി ഫേരം വെച്ചിട്ട് അങ്ങോട്ടും കൂടെ തർക്കിക്കും. പരിസരത്ത് മനുഷ്യന്മാരുണ്ടെന്നോ പരിസരത്തിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നോ അത് ചിന്തിയില്ല. കൽബിനെ ഹയാത്താക്കുന്ന ഒരു വർത്തമാനം പറയില്ല. എന്തുകൊണ്ട് ഇത് കൽബ് ഹയാത്താക്കാനുള്ളതാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് എന്താ, നമ്മളെന്താ ഉദ്ദേശിക്കുന്നത്? തർക്കിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്ന് പറയുന്നത് ഇന്നത്തെ ഉൽപ്പന്നമായിരിക്കും. ഞാൻ ഇന്ന് റഫീഖിനോട് പറഞ്ഞിട്ടുണ്ട്, റഫീഖെ മഹദീമാ വരാനായിട്ടുണ്ട്, അടുത്ത് ഇന്ന് നേരെ മുതൽ പറഞ്ഞിട്ടുണ്ട്, റഫീഖെ നേരെ വൈകുലോട്ട മഹദീമാ വരാനായിട്ടുണ്ട്. സത്യം അതിന് എത്രയോ അടയാളം ഞാൻ ഈ ആഴ്ച കണ്ടിട്ടുണ്ട്, അത് നിങ്ങളോട് പറയാൻ പറ്റില്ല. മഹദീമാ വരാൻ സമയമായിട്ടിട്ട് യാതൊരു സംശയം വേണ്ട. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇനി രണ്ടാം ഭാഗമുണ്ട്, അടുത്ത ക്ലാസ് പറയും. രണ്ടാമത്തെ ഒരു കാര്യം കൂടി, ഞാൻ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു, അതാണ് ഖുർആന്റെ ലാഭം. അതുകൊണ്ടാണ് ഇന്ന അൻസല്ലാഹു ഫീ, എന്തൊക്കെയാണ് ആ കാര്യങ്ങളൊന്ന് പറയും. ഒന്ന്, പാകപ്പെട്ട വിത്ത്, ഏറ്റവും ഉപകാരപ്രദമായ വിത്ത്, ഏറ്റവും അനുയോജ്യമായ ഭൂമി, ഏറ്റവും അനുയോജ്യമായ സാഹചര്യം. ഇതുകൊണ്ടാണ് ഇന്ന അൻസല്ലാഹു ഫീ എഴുത്തിമാർക്ക്. അല്ലാതെ അത് വരാത്താണോ, അത് മറ്റതാണോ, അത് വരാത്തതാവാണോ, വരുന്നതാവാണോ, തർക്കിക്കാൻ മാപ്പിളാരില്ലേ? തർക്കുക, എന്തിനു തർക്കിക്കണ്? എന്ത് ഇതിന് കാര്യം? അള്ളാഹു നമുക്ക് പൊരുത്തപ്പെട്ട അടിമകൾ പൊരുത്തട്ടെ. സാഹചര്യങ്ങളെ നഷ്ടപ്പെടുത്തി, എന്ന സാഹചര്യം നഷ്ടപ്പെടുത്തി. ഞാൻ അവസാനിപ്പിക്കുന്നു ബാക്കി അടുത്ത ക്ലാസ്. മൂന്ന് കാര്യം മറക്കരുത്. ഇന്ന അൻസല്ലാഹു ഫീ ലൈലത്തുൽ ഖദ്റ് എന്ന മൂന്ന് കാര്യങ്ങളുടെ മേളനമാണ് അവിടെ നടന്നത്. ഏറ്റവും അനുയോജ്യമായ വിത്ത്, ഏറ്റവും പാകപ്പെട്ട മണ്ണ്, ഏറ്റവും പാകപ്പെട്ട സമയ സന്ദർഭം, അതാണ് വന്നപ്പോ ലോകത്തങ്ങട്ട് തയച്ചങ്ങോട്ട് വളർന്നു, ലോക ജനത മുഴുവൻ സ്വീകരിച്ചു. അതിന് പരസ്യ പലകയുടെ ആവശ്യം പിന്നെ അവിടെ ഇല്ല. പരിശുദ്ധ ഖുർആൻ ഒരു വ്യാഖ്യാനം എഴുതാനുള്ള തിരക്കിലാണ് ഞാൻ. നിങ്ങളെ ദിവസങ്ങളിലൊക്കെ രാത്രിയുള്ള ദ്വായിൽ എൻ്റെ ഉദ്ദേശത്തെ ഉൾപ്പെടുത്തണം എന്ന് വളരെ താഴ്മയാണ് അറിയിക്കുന്നത്, മറക്കരുത്. പരിശുദ്ധ ഖുർആൻ ഒരു വ്യാഖ്യാനം എഴുതാനുള്ള തിരക്കിലാണ്. ഫാത്തിഹയുടെ വ്യാഖ്യാനമാണ് ആദ്യം ചെയ്യുന്നത്. ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് ദ്വായിക്കണം എന്ന് വളരെ താഴ്മയാണ് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.